നമസ്കാരം, എല്ലാവർക്കും ഡോണിസ് ക്ലാസ് യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് നാഷണൽ ലീഗ് സെമി ഫൈനലിലെ സ്വിറ്റ്സർലാൻഡ് വേഴ്സസ് പോർച്ചുഗൽ മത്സരത്തിന്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പോ 3-1 പോർച്ചുഗൽ സ്വിറ്റ്സർലാൻഡിനെ പരാജയപ്പെടുത്തി. പോർച്ചുഗലിനായിട്ട് 3 ഗോളുകളും നേടിയത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ്. അപ്പൊ നമുക്ക് അതിന്റെ റിവ്യൂലേക്ക് കടക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. വളരെ നാടകീയമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു സ്വിറ്റ്സർലാൻഡ് വേഴ്സസ് പോർച്ചുഗൽ മത്സരം. ആദ്യ പകുതിയിലാണ് ആദ്യ ഗോൾ വന്നത്. സ്വിറ്റ്സർലാൻഡിന്റെ ബോക്സിന് മുൻപിൽ വെച്ച് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ 23 മിനിറ്റിൽ വീഴ്ത്തിയിരുന്നു. അതൊരു ഫൗളായി മാറുന്നു, അതൊരു ഫ്രീ കിക്ക് ആയി മാറുന്നു. അത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഒരു അഡ്വാൻറ്റേജ് ബോൾ തന്നെയാണ്. 25 മിനിറ്റിൽ റൊണാൾഡോ ആ ഫ്രീ കിക്ക് എടുക്കാൻ തയ്യാറായി നിൽക്കുന്നു. എല്ലാവരും നിരന്ന് നിൽക്കുന്നു. ഒരു കിട്ടിലൻ ഷോട്ട്, ആർക്കും പെട്ടെന്ന് തടുക്കാൻ പറ്റാത്ത ഒരു കിട്ടിലൻ പവർഫുൾ ഷോട്ട് ആയിരുന്നു. ഗോൾ കീപ്പർ വെറും നോക്കു കുത്തിയായി നിൽക്കുന്ന ഒരു നിമിഷം. ആദ്യ ഗോൾ നേടി പോർച്ചുഗൽ വളരെ ആഹ്ലാദിക്കുന്നു. അതുപോലെ തന്നെ ആ ഒരു അഡ്വാൻറ്റേജുമായിട്ട് ആദ്യ പകുതി പിന്നിടുന്നു. രണ്ടാം പകുതിയിലേക്ക് വരുമ്പോഴാണ് കളി മുഴുവൻ നാടകീയ രംഗങ്ങളിലേക്ക് ഇറങ്ങേറാനായിട്ട് തുടങ്ങിയത്. സ്വിറ്റ്സർലാൻഡ് താരം സ്റ്റീവൻ സുബറിനെ പോർച്ചുഗലിന്റെ ബോക്സിൽ വെച്ച് വലിച്ചിടുന്നു. അതൊരു പെനാൾട്ടിക്ക് വേണ്ടി അപ്പീൽ ചെയ്യുന്നു. പക്ഷെ അതൊരു അഡ്വാൻറ്റേജ് ബോൾ ആയതുകൊണ്ട് റെഫറി അവിടെ പെനാൾട്ടി നൽകുന്നില്ല. അതേ ബോളുമായിട്ട് പോർച്ചുഗൽ ഇരമ്പി കയറുന്ന സ്വിറ്റ്സർലാൻഡിന്റെ ബോക്സിലേക്കാണ്. പക്ഷെ അവിടെയും ഒരു ഫൗൾ കൂടെ നടക്കുന്നു. സ്വിറ്റ്സർലാൻഡിന്റെ ബോക്സിലെത്തിയ പോർച്ചുഗൽ താരവും വീണ്ടും ഫൗൾ ചെയ്യപ്പെട്ട് താഴെ വീഴുന്നു. ഈ ഒരു നിമിഷത്തിലാണ് കൺഫ്യൂസ്ഡ് ആകുന്നത്. റെഫറിയോട് പെനാൾട്ടിക്ക് വേണ്ടി പോർച്ചുഗലും അപ്പീൽ ചെയ്യുന്നു. രണ്ട് സ്ഥലത്തും ഒരുപാട് കൺഫ്യൂഷൻസ് അവിടെ നിലനിൽക്കുന്നു. ആ സമയത്താണ് റെഫറിക്ക് വേറെ വഴിയില്ല. അതുകൊണ്ട് തന്നെ വാർ സിസ്റ്റം, അതായത് VAR സിസ്റ്റത്തിലേക്ക് നയിക്കപ്പെടുന്ന അദ്ദേഹം അവരുടെ സഹായം തേടുന്നു. അങ്ങനെ ഒരു കൺഫ്യൂഷൻ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ആദ്യം നടന്ന ആ ഒരു ഫൗളിനെയാണ് പെനാൾട്ടി നൽകുന്നത്. അതായത് സ്വിറ്റ്സർലാൻഡിന് പെനാൾട്ടി അനുവദിക്കുന്നു. അത് പോർച്ചുഗൽ താരങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. കാരണം അതൊരു അഡ്വാൻറ്റേജ് ബോൾ നൽകിയിട്ട് പോലും എന്തിനവർക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എങ്കിൽ കൂടി നിയമങ്ങൾ നിയമത്തിന്റെ വഴിക്ക് പോകും എന്നുള്ള ലെവലിൽ തന്നെയായിരുന്നു. സ്വിറ്റ്സർലാൻഡിന് പെനാൾട്ടി ലഭിക്കുന്നു. സ്വിറ്റ്സർലാൻഡിന് വേണ്ടി റിക്കാർഡോ റോഡ്രിഗസ് ആണ് പെനാൾട്ടി എടുക്കാൻ തയ്യാറായത്. അത് അടിച്ചെങ്കിൽ കൂടി പോർച്ചുഗൽ ഗോൾ കീപ്പർ കൃത്യമായിട്ടുള്ള സ്ഥലത്തേക്ക് തന്നെയാണ് ചാടിയത്. പക്ഷെ ആ ഒരു അടിയുടെ പവർ അദ്ദേഹത്തിന് തടുക്കാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ സ്വിറ്റ്സർലാൻഡ് 1-1 എന്ന് പറയുന്ന ഗോൾ നിലവാരത്തിലേക്ക് എത്തിച്ചു. അതിനുശേഷമാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ വീണ്ടും ഒരു മികച്ച പ്രകടനം നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. രണ്ടാം പകുതിയിൽ ഒരു അസിസ്റ്റിലൂടെ, ഒരു കിഡിലൻ ടച്ച്, ഒരു ഫസ്റ്റ് ടൈം ഷോട്ടിലൂടെ രണ്ടാം ഗോൾ കൂടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നേടുന്നു. 2-1 എന്ന രീതിയിൽ കളി അവസാനിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആരാധകർക്ക് വീണ്ടും തെറ്റുന്നു. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അതുകൊണ്ടൊന്നും നിർത്തുന്നില്ല. വീണ്ടും സ്വിറ്റ്സർലാൻഡിന്റെ ബോക്സിലേക്ക് ഇരമ്പിക്കയറി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്റെ കിഡിലൻ സ്കില്ല് കാണിച്ചുകൊണ്ട് ഒരു കർവിംഗ് ഷോട്ടിലൂടെ 3-ാമത്തെ ഗോൾ കൂടെ നേടുന്നു. അങ്ങനെ ഹാട്രിക്ക് പൂർത്തിയാക്കി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പോർച്ചുഗൽ എന്ന് പറഞ്ഞ ടീമിന് വിജയം സമ്മാനിക്കുകയാണ്. സ്വിറ്റ്സർലാൻഡിന് 3-1 പരാജയപ്പെടുത്തി. അപ്പൊ ഒരു ബോറഡി എന്ന് പറയുന്ന സംഗതി ഒരിക്കലും ഇല്ലാത്ത ഒരു കിടിലൻ മത്സരം തന്നെയായിരുന്നു പോർച്ചുഗൽ വേഴ്സസ് സ്വിറ്റ്സർലാൻഡ്. കാരണം ഇരു ടീമുകളും കട്ടയും കട്ടയും കളിച്ചു. ഒരുപാട് അവസരങ്ങൾ ഇരു ടീമുകൾക്കും ലഭിച്ചിരുന്നു. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. മറ്റേ കണ്ടുമുട്ടുന്നതായിരിക്കും.